രണ്ട് ഘട്ടമായിട്ടാണ് കണ്ണിമാങ്ങ അച്ചാറാക്കി എടുക്കുക. ഒന്നാമത്തെ ഘട്ടത്തിൽ ഉപ്പിട്ട് അടച്ചു വയ്ക്കും. രണ്ടാം ഘട്ടത്തിൽ അത് പുറത്തെടുത്ത് ബാക്കി അനധാരികളെല്ലാം ചേർത്ത് അച്ചാറാക്കും. ആദ്യ ഘട്ടമാണ് ഇപ്പോൾ തയ്യാറാക്കുക. ഉണ്ണിമാങ്ങ വിരിഞ്ഞ് ഒന്നൊന്നര മാസമാകുമ്പോൾ മുതൽ കണ്ണിമാങ്ങ ഒടിക്കാം. കുലകളായി ഒടിക്കുകയാണ് വേണ്ടത്. നമ്മുടെ മാങ്ങയെല്ലാം സാധാരണ കണ്ണിമാങ്ങ ഇടുന്ന പ്രായം കഴിഞ്ഞു എങ്കിലും ഇടുക തന്നെ. കണ്ണിമാങ്ങയുടെ ചൊനയാണ് അതിൻ്റെ നിർണായക രസം. ചൊന ഒട്ടും നഷ്ടപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് കുലകളായി ഒടിച്ചെടുക്കണമെന്ന് പറയുന്നത്. കുലകളായി കൊണ്ടുവയ്ക്കുന്ന മാങ്ങ ഇറുത്തു വയ്ക്കുമ്പോൾ ചൊന കളഞ്ഞേക്കരുത്, അച്ചാർ കേടായി പോവും എന്ന് അമ്മ ഞങ്ങൾ കുട്ടികളെ ശാസിക്കുമായിരുന്നു. കഴുകിയ ശേഷം വെള്ളം തോരാൻ വയ്ക്കണം. ഈർപ്പം അല്പം പോലും അരുത്. കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഭരണികളിലേക്കാണ് ഈ മാങ്ങയെല്ലാം ഇടേണ്ടത്. ഉപ്പുകല്ല് വിതറിക്കൊണ്ട് ഒന്നാം ഘട്ടത്തിൻ്റെ പണി തുടങ്ങാം. കല്ലുപ്പ് അപ്പോൾ തന്നെ അതിൻ്റെ പണി തുടങ്ങിക്കൊള്ളും. മാങ്ങ കുനിച്ചു പിടിച്ച് ഞെട്ട് പൊട്ടിക്കണം. ചെന ഇങ്ങനെ ചീറ്റി വരും. ചീറ്റി വരുന്ന ചെന ഒട്ടും നഷ്ടപ്പെടാതെ ഭരണിയിലേക്ക് തന്നെ വീഴണം. രുചിക്കും മണത്തിനും മാത്രമല്ല കേടാവാതിരിക്കാൻ സഹായിക്കാനും കൂടിയാണ് ചൊന വീഴ്ത്തുന്നത്. ഇങ്ങനെ കുറച്ച് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപിടി കല്ലുപ്പ് വിതറും. കണ്ണിമാങ്ങയുടെ ഇളംതൊലിയിലൂടെ അതിനുള്ളിലെ ജലാംശമെല്ലാം ഉപ്പ് പുറത്തെത്തിക്കും. നമ്മൾ ഓസ്മോസിസ് എന്ന് പഠിച്ചിട്ടില്ലേ, അതുതന്നെ. ഇത് അടുക്കളയിലെ രസതന്ത്രം. നാലഞ്ച് ദിവസം കൊണ്ട് കണ്ണിമാങ്ങയിലെ ജലാംശം കല്ലുപ്പ് വലിച്ചെടുത്ത് ഉപ്പ് വെള്ളമാക്കാൻ തുടങ്ങിയിരിക്കും. അപ്പോൾ അടിഭാഗത്തുള്ള കുറേ മാങ്ങ ഉപ്പുവെള്ളത്തിലും മുകൾ ഭാഗത്തെ മാങ്ങ ഉപ്പുവെള്ളം ഇല്ലാതെയും ഇരിക്കും. അങ്ങനെ വരുമ്പോൾ മുകളിലെ മാങ്ങ ചീയാനും പൂപ്പൽ പിടിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭരണി ഇടയ്ക്കിടെ ഇളക്കിയോ കുലുക്കിയോ മുകളിലുള്ള മാങ്ങ അടിയിലാക്കണം. രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഭരണി നിറഞ്ഞിരുന്ന മാങ്ങ ഭരണിക്ക് പകുതിയേ ഉണ്ടാവൂ. ഉപ്പുവെള്ളത്തിൽ ചുരുങ്ങി ചുളുങ്ങി കിടപ്പുണ്ടാവും. രണ്ടാമത്തെ ഘട്ടത്തിൽ അത് കാണാം. അങ്ങനെ ഉപ്പും മാങ്ങയും ഇടവിട്ട് ഭരണി നിറച്ച് മീതെ ഉപ്പും വിതറും. ഇനി ഭദ്രമായി അടച്ചു കെട്ടി എടുത്തു വയ്ക്കണം. ഇവിടെ ഇന്ന് മൂന്ന് ഭരണിയിലാണ് ഇട്ട് വയ്ക്കുന്നത്. മൂന്നും നിറച്ചു, മൂന്നും അടച്ചു മൂടി, മൂന്നും കെട്ടിവെച്ചു.